ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ കുറിച്ചാണ്. ഒന്നും രണ്ടും ഭാഗങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി വരുന്ന ഭാഗമാണ്, മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സബ്ജക്ട് വൈസിൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് ഏറ്റവും വലിയതും ഭാരം കൂടിയതുമായ ഗ്രഹമാണിത് വ്യാഴം എന്ന് പറയുന്നത്. ഏറ്റവും വലിയതും ഭാരം കൂടിയതുമായിട്ടുള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഏറ്റവും വലിയ ഗ്രഹം എന്നുള്ളത് അല്ലെ. ദെൻ ഗുരുത്വാകർഷണ ബലം, അല്ലെ, ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ളത് അല്ലെ, ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ള ഒരു ഗ്രഹം കൂടിയാണത് വ്യാഴം എന്ന് എന്ത് ചെയ്യുക, ഓർക്കുക. ദെൻ പാലായന പ്രവേഗം കൂടുതലുള്ള ഗ്രഹം, പാലായന പ്രവേഗം കൂടുതലുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വ്യാഴമാണെന്ന് ചെയ്യുക, ഓർക്കുക. അതുപോലെ തന്നെ ഭ്രമണ വേഗത കൂടിയ ഗ്രഹം, ഭ്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഏകദേശം 9 മണിക്കൂറും 55 മിനിറ്റുമാണ് ഏതിന്റെ ഭ്രമണ വേഗത എന്ന് പറയുന്നത്? വ്യാഴത്തിന്റെ ഭ്രമണ വേഗത. അപ്പൊ എല്ലാം കൂടുതലുള്ളതാണ് വ്യാഴം എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ പറ്റും. ദെൻ വാക്വം ക്ലീനർ ആൻഡ് ഫ്ലൂയിഡ് പ്ലാന്റ്സ് അല്ലെ, വാക്വം ക്ലീനർ അതുപോലെ തന്നെ ദ്രവഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? വ്യാഴമാണ്. വാക്വം ക്ലീനർ ആൻഡ് ഫ്ലൂയിഡ് പ്ലാനറ്റ്, ദ്രവഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ്, വ്യാഴമാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ബൃഹസ്പതി എന്നറിയപ്പെടുന്നു, ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം, ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ വലിയ ചുവപ്പടയാളം കാണപ്പെടുന്നു, വലിയ പിന്നെ ചുവപ്പടയാളം കാണപ്പെടുന്ന ഗ്രഹം കൂടിയാണ് വ്യാഴം എന്ന് പറയുന്നത്. ഇനി ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 12 വർഷമാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. പ്രത്യേകം ഓർക്കണം, ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 വർഷമാണ്. അതുപോലെ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് അത് വ്യാഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡാണ്. അത് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്, അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഇനി ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഗാനിമീഡ്, അതുപോലെ തന്നെ കാലിസ്റ്റോ അയോ. ഗാനിമീഡ്, കാലിസ്റ്റോ അയോ, ഇതാണ് ഏത്? ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതെന്ന്. നാലെണ്ണം തന്നതിന് ശേഷം ഒന്ന് വേറെ ഏതെങ്കിലും തന്നിട്ട് ചോദിക്കാറുണ്ട്. ദെൻ റോമക്കാരുടെ ആകാശ ദേവതയായി കണക്കാക്കുന്നു, റോമക്കാരുടെ ആകാശ ദേവതയായി കണക്കാക്കുന്നത് ഏതിനെയാണ്? വ്യാഴത്തിനെയാണ് റോമക്കാരുടെ ആകാശ ദേവതയായി കണക്കാക്കുന്നത്. ദെൻ ഈ വ്യാഴത്തിനും ചൊവ്വക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു ബെൽറ്റ് ഉണ്ട്, ആ ബെൽറ്റിന്റെ പേരാണ് അസ്ട്രോയിഡ് ബെൽറ്റ്. വ്യാഴത്തിനും ചൊവ്വക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു ബെൽറ്റ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? അസ്ട്രോയിഡ് ബെൽറ്റാണ്. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ശ്രദ്ധിക്കണം. ദെൻ നാസ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹം, വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നാസ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമായിരുന്നു ജൂനോ. ജൂനോ അല്ല, ജൂനോ എന്നാണ് കേട്ടോ, ജൂനോ. അതിന്റെ വർഷം 2011 ഓഗസ്റ്റ് 5. അത് വിക്ഷേപിച്ച വർഷമല്ല, അത് പിന്നെ വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലെത്തിയ വർഷമാണ് 2011 ഓഗസ്റ്റ് 5 എന്നുള്ളത്. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട് ബി എസ് സി എന്നാണ് പിന്നെ ഇവർ വിക്ഷേപിച്ച ആ പിന്നെ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലെത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്നാണ്? 2011 ഓഗസ്റ്റ് 1 ഇവിടെത്തുന്നത്, അതിന്റെ ഭ്രമണപഥത്തിലെത്തുന്നത്. അതെന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് മറ്റൊരു ഉപഗ്രഹമാണ് പയനിയർ. പയനിയറും ഏതിനെ കുറിച്ച് പഠിക്കാൻ തന്നെയാണ്? വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ തന്നെ പിന്നെ നിക്ഷേപിച്ച പിന്നെ അമേരിക്ക വിക്ഷേപിച്ച ഒരു ഉപഗ്രഹം കൂടിയാണ് അത് പയനിയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്താണ്? വ്യാഴവുമായി കൂട്ടിമുട്ടി തകർന്ന ഒരു ധൂമകേതുവിന്റെ പേര്, അതും പി എസ് ചോദിച്ചതാണ്, ഡിഗ്രി ലെവൽ എക്സാമിനായിരുന്നു. ഷുമാക്കർ ലെവി, ഷുമാക്കർ ലെവി നയൻ അന്ന് ആൻസർ ഇത് കൊടുത്ത സമയത്ത് നയൻ എന്നുണ്ടായിരുന്നില്ല, ഷുമാക്കർ ലെവി എന്ന് മാത്രമായിരുന്നു. അപ്പൊ ഇതും കൂടി അതിന് കൂട്ടത്തിൽ കൊടുക്കുക. വ്യാഴവുമായി കൂട്ടിമുട്ടി തകർന്ന ധൂമകേതുവിന്റെ പേരെന്താണ്? ഷുമാക്കർ ലെവി എന്നാണ് അതിനെ പറയുക. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട സംഗതികൾ, വ്യാഴവുമായി ബന്ധപ്പെട്ട സംഗതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് യുറാനസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെ. യുറാനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യുറാനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുപോകരുത് ആരും. ഉരുളുന്ന ഗ്രഹം, അതുപോലെ തന്നെ കിടക്കുന്ന ഗ്രഹം, പച്ചഗ്രഹം എന്നീ പേരിൽ അറിയപ്പെടുന്നത് യുറാനസാണ്. അതായത് റോളിംഗ് പ്ലാനറ്റ്സ് ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം ലയിംഗ് പ്ലാനറ്റ്സ്,
പച്ചഗ്രഹം എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. അതിൽ ഉരുളുന്ന ഗ്രഹം എന്നൊക്കെ ഇടക്കിടെ പി എസ് ചോദിക്കാറുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഈ പച്ച നിറം കാണുന്നതിനുള്ള അല്ലെങ്കിൽ പച്ച ഗ്രഹം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? മീഥെയ്നിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, ഈ പച്ച നിറത്തിന് കാരണം എന്ന് പറയുന്നത്. പച്ചഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പച്ച നിറം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തിൻ്റെ സാന്നിധ്യമാണ്? മീഥെയ്നിൻ്റെ സാന്നിധ്യമാണെന്ന് എന്തെയ്യ ഓർക്കുക. ദെൻ യുറാനസ് കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് വില്യം ഹെർഷൽ. വില്യം ഹെർഷൽ 1781 യുറാനസ് എന്നുള്ള ഗ്രഹം കണ്ടെത്തുന്നത്. അതിന് പുറമെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ്. പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? യുറാനസ് ആണെന്ന് എന്ത് ചെയ്യുക ഓർക്കുക. ഇനി യുറാനസിൻ്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ഏതൊക്കെയാണ്? മിറണ്ട, അതുപോലെ തന്നെ കോർഡെലിയ, അതുപോലെ തന്നെ ഏരിയൽ, കാലിബാൻ, ജൂലിയറ്റ്, അതുപോലെ തന്നെ ഡെസ്റ്റിമോണ. പക്ഷെ ഇതിൽ പി എസ് ചോദിച്ചിട്ടുള്ളത് മിറണ്ടയും കോർഡെലിയാണ് പി എസ് ചോദിച്ചത്. മറ്റതും അതിൻ്റെ ഗ്രഹങ്ങൾ പിന്നെ ഉപഗ്രഹങ്ങൾ തന്നെയാണ്, ഏരിയല്, കാലിബാൻ, ജൂലിയറ്റ്, അതുപോലെ ഡെസ്റ്റിമോണ, മിറണ്ട, കോർഡെലിയ. ഇതാണ് പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അത് വിട്ടുപോകരുതിൽ മിറണ്ടയും കോർഡെലിയാണ് പി എസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷേക്സ്പിയർ, അതുപോലെ തന്നെ പിന്നെ അലക്സാണ്ടർ പോപ്പ് തുടങ്ങിയവരുടെ കൃതികളിലുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ കൊടുത്ത ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? വ്യായമാണെന്നത് ഓർക്കുക. ഒന്ന് ശ്രദ്ധിക്കുക, ഷേക്സ്പിയർ അതുപോലെ തന്നെ അലക്സാണ്ടർ പോപ്പ് തുടങ്ങിയവരുടെ കൃതികളിലുള്ള കഥാപാത്രങ്ങളുടെ പേര് കൊടുത്ത ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? യുറാനസ് ആണെന്ന് എന്ത് ചെയ്യുക ഓർക്കുക. വിട്ടുപോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വിഷവാതകമുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? യുറാനസ് ആണ്. അതും പി എസ് സി ഇടയ്ക്കിടെ ചോദിക്കുന്നതാണ്, വിഷവാതകമുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? യുറാനസ് ആണ്. പി എസ് സി റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യ പേപ്പറിലും ഈ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് യുറാനസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ നെപ്റ്റ്യൂണിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഏറ്റവും അകലെയുള്ള ഗ്രഹം, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ നിലക്കൊള്ളുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. ആദ്യം പ്ലൂട്ടോ ആയിരുന്നു. പ്ലൂട്ടോ എന്ത് ചെയ്തു? പുറത്താക്കപ്പെട്ടു. നിങ്ങൾക്ക് അറിയാലേ 2006 പ്ലൂട്ടോ എന്ത് ചെയ്തു? ഈ ഗ്രഹം എന്ന പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്താണ് പിന്നെ ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. അതുപോലെ തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം, ഏറ്റവും തണുപ്പ് കൂടിയ ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. കാരണം സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെ, ഏറ്റവും അകലത്തിൽ നിൽക്കുന്നത്, അപ്പോൾ ചൂട് വളരെ കുറവായിരിക്കും. അപ്പോൾ ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയത്. അതെന്തുകൊണ്ടാണ്? സൂര്യനെ ഏറ്റവും അടുത്ത് നിലകൊള്ളുന്നത് കൊണ്ടാണ്. ഇത് സൂര്യനിൽ നിന്ന് എത്രയോ അകലെയാണ് നിലകൊള്ളുന്നത്, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഏറ്റവും തണുപ്പുള്ള ഗ്രഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ പരിക്രമണത്തിന് കൂടുതൽ സമയമെടുക്കുന്ന ഗ്രഹം, അല്ലെ? ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുക, പരിക്രമണം എന്ന് പറഞ്ഞാൽ സൂര്യനെ വല വെക്കാൻ വേണ്ട സമയം, അല്ലെ? അപ്പോൾ പരിക്രമണത്തിന് കൂടുതൽ സമയമെടുക്കുന്നതിന് കാരണം എന്താണ്? ഇത് ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യനിൽ നിന്ന്. അപ്പോൾ അത് ചുറ്റി കറങ്ങാൻ എന്ത് വേണ്ടി വരും? അതിന് ഒരുപാട് സമയം വേണ്ടി വരും. നമുക്കിത് ഇങ്ങനെയും പറയാം, എന്താണ് ഏറ്റവും പരിക്രമണ വേഗത കുറഞ്ഞത്, അല്ലെ? പരിക്രമണ വേഗത കുറഞ്ഞത് കാരണം ഒരുപാട് സമയമെടുത്താണ് എന്ത് ചെയ്യുന്നത്, അത് പിന്നെ സൂര്യനെ ചുറ്റുന്നത്, ആ രീതിയിലും പറയാം. അപ്പോൾ രണ്ട് രീതിയിലും പി എസ് സി ചോദിക്കും, അപ്പോൾ രണ്ട് രീതിയിലും മനസ്സിലാക്കി വെക്കുക. ദെൻ മായാജാലക്കാരന്റെ കണ്ണ് പോലെ കാണപ്പെടുന്നു. മായാജാലക്കാരന്റെ കണ്ണ് പോലെ കാണപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് എന്താണ്? നെപ്റ്റ്യൂൺ ആണെന്ന് എന്ത് ചെയ്യുക ഓർക്കുക. ദെൻ വലിയ കറുത്ത പൊട്ടുകൾ കാണപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അതേതാണ്? നെപ്റ്റ്യൂൺ ആണ്. ഈ കറുത്ത പൊട്ടിന്റെ അവിടെയാണ് എന്ത്? ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം. ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം എന്ന് ചോദിച്ചാലും ഏതാണ്? പിന്നെ നെപ്റ്റ്യൂൺ ആണ്. ഈ കറുത്ത പൊട്ടിന്റെ ആ ഭാഗത്താണ് എന്ത് ഉള്ളത്? ശക്തമായ കൊടുങ്കാറ്റ് വീശുന്നത്. അതും കൂടി എന്ത് ചെയ്യുക ഓർക്കുക. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സമത്വം, സാഹോദര്യം എന്നീ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്നത്. എങ്ങനെ പറയാം നമുക്ക്? ലിബേർട്ടി, അതുപോലെ തന്നെ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അല്ലെ? ഈ മൂന്ന് വലയങ്ങൾ കാണപ്പെടുന്നത് ഏത് ഗ്രഹത്തിലും ചോദിച്ചാൽ അതേതാണ്? നെപ്റ്റ്യൂൺ ആണ്. എന്ത് ചെയ്യുക ഓർക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ. ട്രൈറ്റൺ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, പി എസ് സി റിപ്പീറ്റ് ചെയ്തതാണ്. ദെൻ നമ്മൾ ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീലനിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഏതെന്ന് പറയുന്നത്? നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നെപ്റ്റ്യൂണുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഫാക്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗം വിട്ടുപോകരുത്, എല്ലാ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിവിടെ പി എസ് ചോദിച്ചിട്ടുള്ള ഫാക്ട്സുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അഡീഷണലായിട്ട് കൂടുതലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി കൂടുതൽ പഠിക്കുന്ന ആളുകൾ, നിങ്ങൾ പഠിക്കുന്ന ഏതാണോ പുസ്തകം, ആ പുസ്തകത്തിൽ വെച്ച് എന്ത് ചെയ്യുക, കൂടുതൽ ഇൻഫോർമേഷൻ പിന്നെ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.